നമസ്കാരം. അടിപൊളി. നമസ്കാരം പറയണോ? സ്വാമി ശരണം. നമസ്കാരം. നമസ്കാരം. എനിക്കിഷ്ടായിട്ടോ. പക്ഷേ ഈ പെർഫോമൻസ് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ല, സന്ധിയില്ല. വേറെ ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ. സന്ധിയില്ലാത്ത എനിക്ക് സ്വാസിക്കയ്ക്ക് വേണ്ടി ഒരു പയ്യനും കിട്ടി. ഏതാണ്? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ആ ആളെ ഇഷ്ടപ്പെട്ടു. പേരെന്താ? സന്ധ്യ. സന്ധ്യ? ഓ, നിങ്ങളാണോ സന്ധ്യ? സന്ധ്യാവ്, സന്ധ്യാവ്, അല്ലെങ്കിൽ നമുക്ക് സന്ധ്യം എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഒരിക്കലും മനസ്സിലാവില്ല ഇത് സന്ധ്യയാണെന്ന്. അത്ര നല്ലൊരു ചെക്ക്, നല്ലൊരു ചെക്ക്, മാത്രമല്ല നല്ലൊരു മേക്ക് ഓവർ, നല്ല സർപ്രൈസ് ആയിരുന്നു. സൂപ്പർ, അടിപൊളി. അപ്പോ മൊത്തത്തിൽ എന്താ, നമ്മളുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഉഷാറുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ശ്വേതാജി പറയൂ. ഇതൊന്ന് ഫാമിലി റൗണ്ടില് നമ്മൾ ഇപ്പോൾ ഞാനും സ്വാസും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം ആ ഒരു അമ്മ അമ്മയും മോളും വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഡയലോഗ്സ് എല്ലാം പറഞ്ഞു. പിന്നെ നിങ്ങളൊരു ചെറിയൊരു ഡാൻസ് നമ്മൾ, ഹാ, സാധാരണ ഒരു കാര്യം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞൊരു ഡാൻസും ഡ്രാമയെല്ലാം നടന്ന ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത് ആ പുലി വരലും അയ്യപ്പനും വരുമ്പോൾ. ഈശ്വര, ദാറ്റ് വാസ് ദ സർപ്രൈസ്. കണ്ണ് നിറഞ്ഞു മാത്രമല്ല, ഐ ഗോട്ട് എ ഗൂസ് ഫ്ലഷ്. This was, according to me, was the best family round performance. So for me, this was like a beautiful, wholesome nu parayile nalloru endha paraya family round. And nammellarkum ippo pambayil povan pattilla, pakshe avade ethiya oru feeling aayirunnu. Superb. Cheriya vaavi kutti nanne cheythu to. Perenda? Perenda mole peru Rashi Pranava. ഓ, ഋഷി പ്രണവ. ഋഷി പ്രണവ ആരാണ് ഈ ചേച്ചിയുടെ? ഞാൻ ആരുമല്ല, എന്നെ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ്. ആണോ? വഴിയിൽ നിന്ന് കൊണ്ടുവന്നതാണോ? പിടിച്ചുകൊണ്ടുവന്നാണോ? ദുഷ്ടന്മാരെ, ഒരു കൊച്ചിനെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നോ? സത്യമായിട്ടും മോന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ? വീട്ടില. അപ്പൊ ഇവരെ അറിയില്ല ആരാ? സന്ധ്യാലിമ. സന്ധ്യാലിമ. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ ശരി. അല്ലെങ്കിൽ സന്ധി ഇന്ന് ജയിലിലേക്ക്. ആ, ഇത് നമുക്കറിയാം പേര്. ഇനി അമ്മയുടെ പേര് പറയൂ. ലളിതാംബിക. എന്തായാലും ഞങ്ങളുടെ ഈ വേദിയിൽ വന്ന് അസലായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. ഇനി നമുക്ക് ഓ അയ്യപ്പനെ പരിചയപ്പെടാം. പേര്? വിദ്യ. ഓ, വിദ്യ. വിദ്യ എന്ത് ചെയ്യുന്നു? ഞാൻ കേരള ഫോറസ്റ്റ് റിസർച്ചിന് വർക്ക് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ മാസം റിസൈൻ ചെയ്തു മക്കൾക്ക് വേണ്ടിട്ട്. ഇതാണ് അമ്മ ഇല്ലാതെ മക്കൾക്ക് വേണ്ടി റിസൈൻ ചെയ്തു. ഓ, അങ്ങനെ പറയാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി അങ്ങനെ റിസൈൻ ചെയ്യണ്ടെന്നാണല്ലേ. അപ്പൊ പറയൂ, അമ്മ ജോലിക്ക് പോവാൻ പറയൂ. അമ്മ ജോലിക്ക് വൈകാൻ സ്കൂളിലിരുന്ന് പഠിക്കാം, എന്നിട്ട് സ്കൂളില് വെക്കേഷൻ വരുന്ന കളിക്കാം. അതാണ് അതാണ് അതാണ്. അമ്മ വെറുതെ മടി പിടിക്കൊന്നും വേണ്ട, എന്റെ പേരും പറഞ്ഞ് മര്യാദക്ക് ജോലിക്ക് വെക്കോ അല്ലേ. ആ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ കുട്ടിയുടെ അമ്മ. ഈ അമ്മ അച്ഛൻ എവിടെ വീട്ടിലാണെന്ന് പറഞ്ഞ ആളാണ്. ഇനി നമ്മുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു ചേട്ടാ, അടിപൊളി ഡാൻസ് ആയിരുന്നു, ഭയങ്കര പവർഫുൾ ഡാൻസ് ആയിരുന്നു. പേര്? വിജേഷ്. വിജേഷ്. വിജേഷ് സന്ധി ചേച്ചിയുടെ ബ്രദർ ആണ്. ഇതിനു വേണ്ടി വന്ന? ഓ, ഖത്തറിന്ന് ഇതിനു വേണ്ടി വന്നല്ല, അത് ലീവിന് വന്നതല്ല. ഓ, അത് നമ്മുടെ ഓസ്ട്രേലിയ ഉണ്ട്, ഖത്തർ എത്തി ഇവിടെ. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഇങ്ങനെ ചെയ്തു, സൂപ്പർ. ഡാൻസറാ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ആ, അതാണ്, ഓൾറെഡി പഠിച്ചിരുന്ന ആളാണ്. പക്ഷെ നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. നമ്മൾ ആ കാണുമ്പോ തന്നെ ആ ഒരു പവർ ഉണ്ടായിരുന്നു. സൂപ്പർ. അമ്മയ്ക്ക് ഈ ഒരു മകളെ കുറിച്ചിട്ട് എന്താ ഇപ്പൊ പറയാൻ തോന്നുന്നത്? ഇവിടെ വന്നു, കൊറേ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചു. നല്ലൊരു മാറ്റം സന്ധ്യക്ക് വന്നതായിട്ട് ഒരു മകൾ എന്ന രീതിയിൽ തോന്നുന്നുണ്ടോ? മാറ്റം നല്ല പോലെ തോന്നുന്നു. മാറ്റം തന്നെ, ഈ ഫ്ലോറിൽ എത്തിയത് തന്നെ മാറ്റത്തിന്റെ ഇത് തന്നെയാണ്. വീട്ടിലത്തെ ഇപ്പൊ വീട്ടിലത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയാണോ, അതോ ഇവിടുത്തെ കാര്യങ്ങളാണോ ചിന്ത സന്ധ്യക്ക്? സന്ധ്യക്ക് ഇത് മാത്രല്ലല്ലോ, കോളേജിലെ അവക്ക് എല്ലാം തലയിലെ എല്ലാം കൂടി അവക്ക് ചില സമയം എഴുതി വെക്കലേ. ഇപ്പൊ എല്ലാം എഴുതി വെച്ച് ചെയ്യലാന്ന്. ബ്രദറിനോട് ചോദിക്കാനുള്ളത്, സന്ധ്യ ഈ വേദിയിൽ വരുന്നതിന്റെ മുമ്പുള്ള ഒരു സിസ്റ്ററും പിന്നെ ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു സിസ്റ്റർ, ഇപ്പൊ ഈ കുറെ വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഈ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് എല്ലാം ചെയ്യുന്നത്, എന്താണ് വ്യത്യാസം തോന്നിയത് ആസ് എ സിസ്റ്റർ? നമ്മള് ഞാനും ഇവളും തമ്മിൽ സിസ്റ്റർ അല്ല, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്. അപ്പോ
മുമ്പേ നമ്മൾ ഇടയ്ക്ക് ഡാൻസിനെ പറ്റി ഫൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും, എന്നാൽ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇപ്പൊ ഇവള് കുറെ കൂടി ഇതായിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഡാൻസ്. അപ്പൊ അങ്ങനെ ആ ഇനി നമ്മൾ മെയിൻ സാധനം ചോദിച്ചില്ല, ഇനി ശ്വേതാജിയുടെ മനസ്സിൽ ഇവർക്ക് എത്ര മാർക്കാണ് കൊടുക്കാൻ പോകുന്നത്? എത്ര വലിക്കാൻ പറ്റുന്നു ഞാൻ വലിക്കാൻ നോക്കണ്ട, ഫുള്ള് ഞാൻ കൊടുക്കൂല, നോ വേ. പക്ഷെ ഹിയർ ഫാമിലി റൗണ്ട് ആണെങ്കിലും ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ഫോർ മീ ദിസ് വാസ് 9 out of 10. എനിക്ക് തോന്നുന്നു ഒരു ഹയസ്റ്റ് മാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. അപ്പൊ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്ന്, നല്ലൊരു മാർക്കും നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സിൽ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. മോളെ പോവാം, നമുക്ക് വീട്ടിൽ പോവാം, ഉറങ്ങാൻ പോവാം. അപ്പൊ എല്ലാരോടും ചാച്ച ബൈ ബൈ പറയൂ കേട്ടോ. അല്ല അതല്ലല്ലോ, അമ്മ അച്ഛനും വീട്ടിലല്ലേ. അതെ, അപ്പൊ അങ്ങോട്ട് വീട്ടിൽ പോണല്ലോ. വീട്ടിൽ പോണം, പോണില്ല, ഇനി വീട്ടിൽ പോണില്ലേ, ഇവിടെ കിടക്കാൻ പോവാ. ഈ ഫ്ലോറില് എന്നിട്ട് ചോറക്കാര് തരും, ചോറ് വേണ്ടേ? ഓ, എല്ലാ എല്ലാ അയ്യപ്പം നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ, ചോറും വേണ്ട ഒന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ശരി, അപ്പൊ നമുക്ക് എല്ലാരോടും ബായ് പറഞ്ഞിട്ട് ഇവിടെ കിടക്കാം. ഓക്കെ, പക്ഷെ ബായ് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ പയ്യന് വേണം. വേണോ? വേണം. എനിക്ക് പെട്ടെന്ന് ഒരു മാല തരും, എനിക്ക് ഇപ്പൊ തന്നെ ഇയാളെ കല്യാണം കഴിക്കണം. അപ്പൊ ശ്വേതാജി, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ ഭാവി ഭാവി വരുന്നല്ല, എന്റെ വരൻ ദാ ഈ നിൽക്കുന്ന സ്വാമിയാണ്. സ്വാസു, കോൺട്രോവേഴ്സി വേണ്ട. സൂപ്പർ അമ്മയും മകളും.